ജൂണിയേട്ടാ, കുറച്ച് നേരമായല്ലോ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട്. എന്ത് ചെയ്യും മോളെ, ഒന്നിനൊന്നിന് നിന്റെ ആമർ കൂടി വരുക. എനിക്കാണോ നിന്നെ കണ്ടിട്ട്? അയ്യേ, ഈ മനുഷ്യൻ എന്താ വെറുതെ അല്ല. നാട്ടിലുള്ള ചെക്കന്മാരും തൊമ്പളരൊക്കെ പറയുന്നത് ബ്യൂട്ടിയാണെന്ന്. ഇതൊന്നും ബ്യൂട്ടി അല്ലേ എന്റെ ജൂണേട്ടൻ? ഇപ്പഴെങ്ങനെയാണ് സമ്മതിച്ചത് ഞാൻ വേൾഡ് വൈഡ് ബ്യൂട്ടിയാണെന്ന്? ഞാനത് സത്യം പറഞ്ഞപ്പോ എന്റെ കൊച്ചിന്റെ കവളങ്ങ് ചുവന്ന് തക്കാളി പിടുമ്പോലായല്ലോ. അത് പിന്നെ എന്റെ ജൂണേട്ടൻ, സത്യം പറയുമ്പോ എന്റെ കവള് ചുവന്ന് തുടക്കത്തില്ലേ? ഒന്ന് പോ എന്റെ ജൂണേട്ടൻ, എനിക്ക് നാട് വരുന്നു. എനിക്ക് നാടൊക്കെ വരുമോ? ഒന്ന് പോ എന്റെ ജൂണേട്ടൻ. അങ്ങോട്ടൊന്ന് നോക്കിയേ. ഹലോ, ഞാൻ ഒന്നും കണ്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടോ. വന്നായിരുന്നു എന്റെ പൊന്നുമക്കട്. എവിടായിരുന്നു രണ്ടാണും കൂടി? ണും കൂടെ ഇത്രയും നേരം അവിടെ പോയിരുന്നു. എടാ മനുഷ്യ, നിങ്ങൾ എന്നോട് ചോദിക്കണം എന്താണ് കൂടെ ഇത്രയും നേരം അവിടെ പോയിരുന്നെന്ന്. അതെ അതെ, ജീവി ചോദിച്ചത് കേട്ടില്ലേ, ഇവിടെ പോയിരുന്നു രണ്ടാളും കൂടെ. ആ ബെസ്റ്റ്, അച്ഛനും കണക്കാം മക്കളും കണക്കാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ രാത്രിക്ക് മുന്നേ വീട്ടിൽ കയറണമെന്ന്. പിന്നെ എന്താ താമസിച്ചത്? അത് പിന്നെ അമ്മേ അച്ഛ ചേട്ടൻ പറ. ചേട്ടായി ചേട്ടായി പറയാതി. ചേട്ടായി പേടിക്കണ്ട, നമ്മളെ അമ്മയല്ലേ. അങ്ങോട്ട് പറ എന്റെ പൊന്നുമോളെ, നീ എന്നെ ഒരുപാടങ്ങ് കൊഞ്ചിക്കില്ലേ. എന്റെ ശക്കര അമ്മയല്ലേ. സത്യം പറഞ്ഞില്ലെങ്കിൽ രണ്ടെണ്ണത്തിനും മുമ്പത്തെ ദിവസം ഞാൻ ഒരു ഫുഡും തരത്തില്ല കേട്ടോ. പട്ടിണി കിടക്കേണ്ടി വരും. അയ്യോ, എന്റെ ജീവിക്കുട്ടി അങ്ങനെയൊന്നും പറയല്ലേ. ജീവിക്കുട്ടി എന്നെ പട്ടിണി കിട്ടാൻ പാടുമ്പോ സങ്കടമാവില്ലേ? അത് കൊള്ളാലോ, അമ്മയ്ക്ക് പറ്റിയ പോണ ജീവി പോലെ തന്നെ സൂപ്പറാ കിട്ടിക്കോളും. വെറുതെ ഇരിക്കും. നിങ്ങൾ രണ്ടാളും കൂടിയ ഈ കൊച്ചിനെ ഇത്രയും വഷളാക്കുന്നത്. വിഷ്ണു, സത്യം പറ, ഇത്രയും നേരം എവിടെയായിരുന്നു? എന്റെ ദൈവമേ, ഞാൻ അപ്പോഴും വിചാരിച്ചു എന്തേലും ഒപ്പിച്ചോണ്ട് വരണമെന്ന് രണ്ടും. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ജോലിയുടെ ഇവരെ ഇപ്പോ വരണ്ടാന്ന്. ഈശ്വര, എന്നിട്ട് എന്താ ഉണ്ടായത്? നിങ്ങള് വഴക്കുണ്ടാക്കിയോ? പറയുന്ന കേൾക്ക്. പിന്നെ നീ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസം. എന്നിട്ട് എന്നിട്ട് എന്തുണ്ട് വിഷ്ണു? ഓ, അങ്ങനെയായിരുന്നു. പാവാണെന്ന് തോന്നുന്നു ആ കുഞ്ഞ്. വെറുതെ ഇങ്ങനെയാണ് കാണുന്നവരടുത്ത് എല്ലാം വഴക്കിട്ടുകൊണ്ട് നടക്കുന്നത്. വിഷ്ണു എന്തായാലും ആ കുഞ്ഞിനോട് പോയി സോറി പറഞ്ഞത് എന്തായാലും നന്നായി. സോറി പറഞ്ഞത് എന്തായാലും നന്നായി. ഇല്ലായിരുന്നെങ്കിൽ അതൊരു സങ്കടമായിട്ട് കിടന്നേനെ. ചേട്ടായി അവനെ സപ്പോർട്ട് ചെയ്താ സംസാരിക്കുന്നത്. അല്ലെങ്കിലും ഞാനാരാ, എന്നെ ആ മീൻകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ. അപ്പൊ ഇത്രയൊക്കെ സ്നേഹം കാണും. അമ്മ ഇറങ്ങിപ്പോയി മീൻകാരന്റെ മോളേന്ന് പറഞ്ഞു. പാറോട്ടി, പഴം മാത്രമാണ് എടുത്തത്, സത്യം പറ. എന്താ പാറോട്ടി, എന്താ ഉണ്ടായത് പാറോട്ടി, സത്യം പറ. സത്യം പറ, ഇല്ലേ? അച്ഛന്റെ കയ്യിൽ നിന്നും വാങ്ങും, എന്റെ കയ്യിൽ നിന്നും വാങ്ങും, സത്യം പറ. ഓ,
അച്ഛൻ മഴക്കേലും പറയും, നിന്നെ എനിക്കറിയില്ലേ പെങ്ങളാണെന്നും പറഞ്ഞ് നീ ഒറ്റവരുത്തനാണ് ഈ പെണ്ണിനെ വഷളാക്കുന്നത്. എന്നിട്ട് ഇപ്പൊ കൊടുക്കും പോലും. കൊള്ള തീരുമാനം ചേർക്ക. ഏ മിണ്ടി പോകരുത് പോക്കോ. രണ്ടുമൊന്നും മിണ്ടാതിരിക്കെ പാറു, നീ പറ എന്തുകൊണ്ടായത്? അത് പിന്നെ അച്ഛ അടുക്കളയിൽ നിന്ന് ഒരു പഴം കൊടുത്തു, പിന്നെ ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി പാലും എല്ലാം കൂടെ മിക്സിയിലോട്ടൊന്ന് ഷേക്ക് ചെയ്തു. അത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ കണ്ണോർന്ന് നോക്ക്, ആ ഷേക്കെല്ലാം കൂടി എന്റെ ഡ്രസ്സിലും അടുക്കളയിലും പാത്രത്തിലും പിന്നെ അമ്മ കഴുകി വെച്ച മീനിലും ഒന്ന് വീണു. അപ്പൊ അമ്മ പറയുക കിച്ചണിൽ നിന്ന് ഇറങ്ങി പോയെന്ന്. അത് മാത്രമല്ല അച്ഛ, ഇറങ്ങി പോയി മീൻകാരന്റെ മോളെ എന്നു. എനിക്ക് ജോലിപ്പാട് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ മീൻകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ എല്ലാം പറഞ്ഞു. ഞാൻ തന്നെ ഒന്നും നോക്കില്ല, അടുക്കളയിൽ കഴുകി വെച്ച മീൻചട്ടി എടുത്തു തറയിൽ ഒറ്റ കിടക്ക. അത് കാടോ പടം ഒന്നും പൊട്ടിച്ചല്ല പിന്നെ തീർച്ച്. അതിന് ശബ്ദം കേട്ടാൽ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഇരുന്നവര് മീൻചട്ടിയും കുറഞ്ഞ് പൊട്ടിച്ചു. അമ്മ ചൂടെടുത്ത് നടിക്കാൻ വന്നപ്പോ ഞാൻ ഒറ്റ ഓട്ടം ഓടി. അത്രയും ഞാൻ ചെയ്തുള്ള അച്ഛൻ വേറെ ഒന്നും ചെയ്തില്ല. അത് പിന്നെ ഞാൻ ബനാന മിൽക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചതാ. പാറോട്ടി, നിനക്ക് ബനാന മിൽക്ക് വേണമെങ്കിൽ ചേട്ടായിയോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു, ചേട്ടായി വാങ്ങിക്കൊണ്ട് വരുമായിരുന്നല്ലോ. ചേട്ടായി കടയിൽ നിന്ന് വാങ്ങിക്കത് ഫ്രഷ് ആയി നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. പിന്നെ കേൾക്കാണ് അച്ഛനിവിടെ എല്ലാം കേട്ടോണ്ടിരിക്കല്ലോ. പാറോട്ടിയുടെ അങ്ങളെ സഹോദര കേട്ടല്ല. എന്റെ പാറോട്ടി, സൗന്ദര്യമോ പാടാനുള്ള കഴിവോ ഒന്നുമില്ല വേണ്ടത്, കുറച്ച് ബുദ്ധിയാ അതാണ് നിനക്ക് വേണ്ടത്. പിന്നെ ബീറ്റീസ് അവരെ പോലെ ഒത്തൊരുമയും സ്നേഹവും പരസ്പര വിശ്വാസമാണ് വേണ്ടത്. അവളും അവളുടെ ഒരു ബനാനാമിക്കും. ഈ അച്ഛന്റെ ബുദ്ധിയാ എനിക്ക് കിട്ടിയത്, അതാ ഞാൻ ഇങ്ങനെയായത്. ഇനി എല്ലാം കൂടി എല്ലാം വെക്കിട്ട് കേറിക്കോ. ആ മതി മതി, ഇതിപ്പോ എല്ലാം കൂടെ സംസാരിച്ച് കൊളവാകണ്ട. മര്യാദക്ക് വന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരിക്കും രണ്ടാളും ഇറങ്ങി വന്നു, രാവിലെ തന്നെ രണ്ടാളും ഇങ്ങോട്ടാ. എനിക്ക് ഓഫീസിൽ പോകണമേ, ഞാനൊന്ന് പോയിട്ട് വരാം. കുറച്ച് ദിവസമായില്ലേ ഇങ്ങോട്ട് പോയിട്ട്? നീ ഓഫീസിൽ പോയിട്ടോ, ഈ കാന്താരി എങ്ങോട്ട് കൊണ്ടുപോവുക? അത് പിന്നെ അമ്മേ, അവർക്ക് എന്തോ ലൈബ്രറിയിൽ എന്തോ ബുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ രാത്രി മുതൽ എനിക്ക് സമാധാനമില്ല. ചേട്ടാ ഈ ബോംബ് വിളിക്കണേ വിളിക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവരെ കൂടെ കൂട്ടി, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങോട്ട് ആക്കിയേക്കാം. വേണ്ടാത്ത പേരോ? അതെന്താ മോനെ? എന്റെ പൊന്നുജിനി, രാവിലെ തന്നെ രണ്ടാളും കൂടെ വഴക്കുണ്ടാക്കാതെ എവിടാന്ന് വെച്ചാ പിള്ളേര് പോയിട്ട് വരട്ടെ. ഓ ജീനി ഒന്നും ഉണ്ടെന്നില്ലേ, ജീനി നിർത്തി. പിന്നെ എവിടാണെന്ന് വെച്ചാ പൊക്കോ വരേ എന്തോ ചെയ്തു. പക്ഷേ ഒന്നും പറയുന്നതാ, നട്ടപ്പാതിരാത്രിക്ക് മുന്നേ രണ്ടാളും കേറി വന്നില്ലെങ്കിൽ ഞാൻ ഡോറ് തുറന്ന് തരില്ല. അമ്മ ഡോറ് തുറന്നാലും അച്ഛനുണ്ടല്ലോ. ആ ബെസ്റ്റ്, പാകണ്ട കിടന്നുറങ്ങുന്ന മനുഷ്യനെ ഇനി നീയൊക്കെ രാത്രി വരുമ്പോ ഡോറ് തുറന്നു തരാൻ നിൽക്കുന്നത്. അമ്മയുടെ മക്കളെയൊക്കെ സംസാരം കഴിഞ്ഞെങ്കിൽ ഒന്ന് പോയി തരാമോ? ആ മക്കളെ എന്തിനു ഫുഡ് കഴിച്ചിട്ട് പോടാ. അത് പിന്നെ ചേട്ടായിക്ക് അങ്ങനെ ഫുഡ് കഴിച്ച് വയറുവേദന, അതുകൊണ്ട് ചേട്ടായിക്ക് ഫുഡ് വേണ്ടാന്ന്. അതുകൊണ്ട് ഞങ്ങള് പുറത്തേന്ന് കഴിച്ചോളാം. ജീനി മക്കള് പറഞ്ഞതിലും കാര്യമുണ്ട്, എനിക്ക് ഈയിടെയായിട്ട് ഇത്തിരി വയറുവേദന കൂടുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു. ജൂലിയേട്ട വെറുതെ വെറുതെയാണ്. അച്ഛനും കിടക്കാം മക്കളും കിടക്കാറില്ല.
എക്സ്ക്യൂസ് മീ അങ്കിൾ, ഈ നീർമാതളം പൂത്തകാലം എന്ന് പറയുന്ന ബുക്ക് എവിടെയായിരിക്കുന്നേ? മഴയെ വേരുകളിലേക്കൊരു യാത്ര പോകും. മണ്ണിൽ മയങ്ങിക്കിടക്കുന്ന വാഴപ്പൂക്കളെ വിളിച്ചു നടത്താൻ നിനക്ക് സമയമായി. എന്റെ ദൈവമേ, ഇതാ മണ്ടം കുളത്തിൽ മരമായല്ലേ ശിവേട്ടൻ. ഓ, ഞാൻ എവിടെ പോയാലും അവിടെ കാണൂലേ സാധനം. പിന്നെ കാണണ്ട, മറന്നു നിൽക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഈ സാധനത്തിനെ കാണാൻ ഒടുക്കത്തെ ഗ്ലാമറാ. പക്ഷെ എന്ത് ചെയ്യാം, കല്യാണം ഉറപ്പിച്ചതല്ലേ. ഇവിടെ കുറച്ച് തേങ്ങാ പിണ്ണാക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പൊ അതിന് കുറച്ച് മേടിക്കാൻ വന്നതാ. എന്തേ, എന്താ തമാശ? തമാശ കാര്യാണല്ലേ? അല്ല, എന്റെ കാര്യ. പിന്നെയും തമാശ? എന്താ പിന്നെ നീ ഇങ്ങനെ? നിനക്ക് എന്നെ ഒട്ടും മനസ്സിലായില്ലേ? അല്ല, നിനക്കെന്ന് പറഞ്ഞു. പിന്നെന്തിനാ ഞാൻ കപ്പിടെ മിട്ടായി എന്ന് വിളിച്ചപ്പോ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയത്? ഓ, ഇപ്പൊ മനസ്സിലായോ എന്നെ? അല്ല, ഞാൻ എന്റെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടെന്താ നിങ്ങള് വരാത്തത്? ശരിക്കും നിന്റെ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞായിരുന്നു? അച്ഛനും അമ്മയും പറഞ്ഞായിരുന്നു, അതുകൊണ്ടാ. അതെ, ഒന്ന് നിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? എന്താ? അത് പിന്നെ പഞ്ചമി ചേച്ചി, പിന്നെ മാരേജ്. എന്റെ പൊന്നു പാറൂട്ടി, വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് ചോദിക്കേ. അല്ല, പഞ്ചമി ചേച്ചിയുടെയും ശിവേട്ടന്റെയും മാരേജിന്റെ ഡേറ്റ് ഫിക്സ് ആയോ? മാരേജോ ഡേറ്റോ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? അല്ല, അന്ന് പറഞ്ഞായിരുന്നു നിങ്ങളുടെ മാരേജ്. ഓ, അതോ? അത് ഞാൻ വെറുതെ നിങ്ങളെ പട്ടളക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ. ഞങ്ങള് തമ്മിൽ അങ്ങനെയൊന്നുമില്ല, പക്ഷെ വീട്ടുകാർക്കൊരു ആലോചനയുണ്ട്. പക്ഷെ നമ്മള് തമ്മിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോ വെറുതെ പറഞ്ഞതാണോ? അല്ല, ഇന്നലെ ഞങ്ങളെ എന്തിനാ വട്ടാക്കുന്നത്? ഈ കുഞ്ഞു തല ആലോചിച്ച് വെറുതെ ബുദ്ധിമുട്ടണ്ട. അതെ, തനിക്ക് വഴിയെ മനസ്സിലായിക്കോളും. ആയിക്കോട്ടെ. എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്തുവാ ചോദിക്കാനുള്ളത്? ചോദിക്കാൻ. ഹലോ, എന്താടാ? ഞാൻ ലൈബ്രറിയിലാ. മനസ്സിലായി, നീ ഒന്ന് പെട്ടെന്ന് വന്നേ, എനിക്ക് കാണണം നിന്നെ. ശരി.